ഒരു ലക്ഷം, ഐക്യം വീതം 1.5 ലക്ഷം, മറ്റു പൊതു കെട്ടിടങ്ങൾ 5 ലക്ഷം, ട്രാക്ടർ റാമ്പ് 1 ലക്ഷം, കുടിവെള്ള അനുബന്ധ പ്രൊജക്റ്റുകൾ നമ്മുടെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങൾക്കൊക്കെ 5 ലക്ഷം, പൊതുവിദ്യാഭ്യാസം സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് 10 ലക്ഷം. ജനകീയ പദ്ധതികളുമായി ചീക്കോട് ഗ്രാമപഞ്ചായത്ത് 2021-22 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. തരിശുഭൂമി രഹിത ചീക്കോട്, ഡയാലിസിസ് രോഗികൾക്ക് സമാശ്വാസം പദ്ധതി, അക്ഷരവെളിച്ചം പദ്ധതി തുടങ്ങി നിരവധി ജനോപകാര പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. 21,15,54,204 രൂപ വരവും 20,38,31,000 രൂപ ചെലവും 77,23,204 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ തരിശുഭൂമി രഹിത ചീക്കോട്, അക്ഷരവെളിച്ചം പദ്ധതി, വിവിധ സ്ഥലങ്ങളിൽ ഗ്രൗണ്ടിന് സ്ഥലം വാങ്ങൽ, വാർഡ് തലങ്ങളിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ, നീന്തൽ പരിശീലന കേന്ദ്രം സ്ഥാപിക്കൽ, ഡയാലിസിസ് ചെയ്യുന്ന പാവപ്പെട്ട രോഗികൾക്ക് സമാശ്വാസം പദ്ധതി നടപ്പിലാക്കൽ, ജലജീവൻ മിഷനുമായി സഹകരിച്ച് ഗാർഹിക കുടിവെള്ളം ഏർപ്പെടുത്തൽ, MCF സ്വന്തമായി കെട്ടിടം സ്ഥാപിക്കൽ, ശിശുസൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കൽ, ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ ദിശാബോധം നൽകൽ, ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തൽ, വിവിധ ഓഫീസുകൾ പേപ്പർലെസ് ഓഫീസുകളാക്കി മാറ്റൽ, വെട്ടുപാറ മുറിഞ്ഞമാട് കേന്ദ്രീകരിച്ച ടൂറിസം പദ്ധതി ആവിഷ്കരിക്കൽ, വനിതാ സ്വയം തൊഴിൽ യൂണിറ്റ് ധനസഹായം നൽകൽ, കുടുംബശ്രീ ജനകീയ ഹോട്ടൽ സ്ഥാപിക്കൽ, പാർപ്പിട മേഖലയിലെ ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കൽ തുടങ്ങിയവയാണ് പദ്ധതികൾ. വൈസ് പ്രസിഡന്റ് KP സയ്യിദ് ബജറ്റ് അവതരിപ്പിച്ചു. പ്രധാനമായും അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ ലക്ഷ്യം വെക്കുന്നത് കാർഷിക മേഖലയിൽ തരിശുഭൂമി രഹിത ചീക്കോട് എന്നാണ്. മുഴുവൻ കൃഷി തരിശായി കിടക്കുന്ന ഭൂമികൾ കണ്ടെത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനകളെയും യുവാക്കളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ലക്ഷ്യം വെക്കുന്നത്. മൃഗസംരക്ഷണ മേഖലയിൽ ഫലപ്രദമായ പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് അക്ഷരം വിളിച്ച പദ്ധതി, ഗുഡ് ഇംഗ്ലീഷ്, അച്ച ഹിന്ദി, മധുര മലയാളം, 7ാം ക്ലാസ്സിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടിക്ക് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും എഴുതുവാനും വായിക്കുവാനും അറിയുമെന്ന് ഉറപ്പുവരുത്തുന്ന അക്ഷര വെളിച്ച പദ്ധതിയാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. പട്ടികജാതി ക്ഷേമത്തിന് ഉന്നതമായ പദ്ധതികളാണ് ഈ ബജറ്റിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് പുതിയ മിനി സ്റ്റേഡിയങ്ങൾ സ്ഥാപിക്കുന്നതിന് ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന ഫൈസൽ, MP രജീഷ്, P നസീമ, അംഗങ്ങളായ KK മുബഷീർ, PK വിജീഷ്, TK സുലൈമാൻ, KC അബ്ദുൽ കരീം, PV അബ്ദുറഹ്മാൻ, മുഹമ്മദ് ത്വയ്യിബ്, KK അബ്ദുൾ അസീസ്, വെളുത്തേടത്ത് കാർത്യായനി, രാജശ്രീ സുരേന്ദ്രൻ, മൈമുന തടത്തിൽ സഫിയ സിദ്ദിഖ്, ഫജീന സിദ്ദിഖ്, സെക്രട്ടറി K സുധീർ, TV അനിൽ, A നൌഷാദ്, സഫ, K ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.